ക്രീഡ് 3 ഇന്നലെ കണ്ടു. സിനിമ എനിക്ക് പക്ഷെ അത്ര ഇഷ്ടപ്പെട്ടില്ല, കാരണം വണ്ണും ടൂവും, ക്രീഡ് വൺ ആൻഡ് ടു അത്യാവശ്യം എനിക്ക് വളരെ ഇഷ്ടമുള്ള രണ്ട് മൂവീസാണ്. അപ്പൊ അതുപോലെ ഒരു എക്സ്പെക്ടേഷനാണ് ഞാൻ ചെന്നത്. പക്ഷെ ഇതിന്റെ ട്രെയിലർ പോലും ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നില്ല. അപ്പോ എന്തായാലും ആ സിനിമ അത്യാവശ്യം നല്ലൊരു ഔട്ട്പുട്ട് ആയിരിക്കും എന്ന് പ്രതീക്ഷിച്ചു. പക്ഷെ എനിക്ക് എന്തോ അത്രത്തോളം ഇഷ്ടപ്പെട്ടില്ല സിനിമ. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ സിനിമയില് ഇപ്പോ നെഗറ്റീവ് പറയുകയാണെങ്കിൽ സിനിമയില് സ്ക്രീൻ പ്ലേ തന്നെയാണ് ഒരു മെയിൻ വില്ലനായിട്ട് എനിക്ക് തോന്നിയത്. കാരണം സിനിമയിലെ കുറേയൊക്കെ ഇങ്ങനെ ഒരു ചില ഇടയ്ക്ക് ഒരു മൊമെന്റം അവർ പിടിച്ചു വരുന്ന ആ ഒരു ഇത് പിന്നീട് ലൂസായി പോകുന്നതായിട്ടാണ് തോന്നിയത്. പിന്നെ കാര്യമായിട്ടുള്ളതൊന്നും ഇത്തിരി എനിക്ക് എന്തോ ആ ഒരു ക്യാരക്ടറിനെ എന്തൊക്കെ പറഞ്ഞാലും ഒരു ഇത്തിരി വീക്കനായി രീതിയിലാണ് കാണിച്ചിട്ടുള്ളത്. പിന്നെ റോക്കി എന്ന് പറയുന്ന ഒരു ക്യാരക്ടറിൻ്റെ ഒരു ആബ്സെൻസ് സിനിമയിൽ ത്രൂ ഔട്ട് ശരിക്കും അറിയാൻ പറ്റിയിട്ടുണ്ടായിരുന്നു. സ്റ്റാലൻ്റെ ആ ഒരു ക്യാരക്ടർ എങ്ങനെയാണ് ക്രീഡിനെ ഡെവലപ്പ് ചെയ്യാൻ തൻ്റെ കരിയറിലും ലൈഫിലും മുന്നോട്ട് പോകാൻ ഹെൽപ്പ് ചെയ്യുന്നത് എന്നിവർ തമ്മിലുള്ള ഒരു സീൻസൊക്കെ എത്രത്തോളം ഇൻറ്റൻസ് ആയിരുന്നുള്ളത് നമുക്കറിയാം. പക്ഷെ ഇതിലേക്ക് വന്നപ്പോൾ ആ ഒരു ക്യാരക്ടർ ഇല്ലാത്തത് തന്നെ വളരെ നല്ലൊരു വോയിഡ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ആ ഒരു ആബ്സെൻസ് നന്നായിട്ട് നമുക്ക് അറിയുന്നുണ്ട്. അപ്പോൾ ആ ഒരു ഇത് വളരെയധികം ഈ സിനിമയിൽ നമുക്ക് മുഴച്ചു വെക്കുന്നതായിട്ട് കണ്ടു. അപ്പോൾ ലാസ്റ്റത്തെ ക്ലൈമാക്സിലത്തെ ആ ഒരു ഫൈറ്റ് നമ്മൾ എടുത്തു നോക്കുകയാണെങ്കിൽ തന്നെ അത്രത്തോളം ഒരു ടഫ് എന്ന് നമുക്ക് തോന്നുന്നില്ല. ഇപ്പോൾ ജോ നാഥൻ മേജേഴ്സും മൈക്കൽ ജോർദാനും അവരവരുടെ ക്യാരക്ടേഴ്സ് അത്ര നന്നായി ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട്. അത് ആ ഒരു എഫേർട്ട് അവർ കാണാനുണ്ടായിരുന്നു നമുക്ക്. പക്ഷേ എന്നിരുന്നാൽ പോലും ആ ഒരു നമുക്കൊരു കാണുന്ന ഒരു സ്പോർട്സ് ആക്ഷൻ ഡ്രാമ, ഇപ്പൊ ക്രീഡിലായാലും ശരി വണ്ണിലും ടൂലും ആ ഫൈറ്റ്സിലൊക്കെ നമുക്ക് കുറെയൊക്കെ നമുക്ക് അത്യാവശ്യം നല്ല രീതിയിൽ നമ്മൾ ഇരുന്ന് കണ്ടിട്ടുള്ളതാണ്. പക്ഷെ ഇതിലേക്ക് വന്നപ്പോൾ എന്തോ ഒരു മിസ്സിംഗ് ആയിട്ടാണ് ഫീൽ ചെയ്തത്. ഇപ്പോൾ ജോനാഥൻ മേജേഴ്സിന് കിട്ടിയ ക്യാരക്ടർ ഡാമിയൻ എന്ന് പറയുന്ന ക്യാരക്ടർ ആൾ ആളുടെ മാക്സിമം ആൾ ചെയ്തിട്ടുണ്ട് ഇതില്. കാരണം ക്വാണ്ടം മേനി ഇറങ്ങി അതിന്റെ ഷൂട്ടിങ്ങും ഇത് മറ്റേ ടൈം എന്തോ ആയിരുന്നു. പിന്നെ ആ സമയത്ത് അദ്ദേഹം രണ്ടും അത്തേ ടൈം കംപ്ലീറ്റ് ചെയ്യാണ് ചെയ്തത് എന്തോ വായിച്ചിരുന്നു ഞാൻ. ഇപ്പൊ സ്റ്റാലൻ ആണെങ്കിലും ഇതൊരു പ്രൊഡ്യൂസേഴ്സിൽ ഒരാളാണ്, പക്ഷെ എന്തോ ക്രിയേറ്റീവ് ഡിഫറൻസ് കാരണമാണ് മാറി നിൽക്കുന്നത് എന്നുള്ളതും വായിച്ചിരുന്നു. പക്ഷെ അദ്ദേഹത്തിന്റെ ഒരു ആബ്സെൻസ് നന്നായി ശരിക്കും ഫീലായി സിനിമയില്. പിന്നെ എനിക്ക് ഇതിൽ ഇഷ്ടപ്പെട്ട കുറച്ച് കാര്യങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്രീഡിന്റെ മോളുടെ മോളായിട്ടുള്ള കോമ്പിനേഷനും വൈഫായിട്ടുള്ള സീൻസും ഒക്കെ അത്യാവശ്യം നല്ലൊരു ഇതായിരുന്നു. പിന്നെ ഇവരെ കണക്ട് ചെയ്യുന്ന പാസ്റ്റ്, ഡാമിയനെയും ക്രീഡിനെയും കണക്ട് ചെയ്യുന്ന പാസ്റ്റ് കുറെയൊക്കെ അവരിങ്ങനെ പറഞ്ഞു പറഞ്ഞു പറഞ്ഞ് ഇത്തിരി റിപ്പീറ്റ് ആയി ഇങ്ങനെ പോയ പോലെ തോന്നി. പക്ക എനിക്ക് എന്തോ ആ ഒരു മിസ്സിംഗ് ആയിട്ടാണ് തോന്നിയത്. സിനിമ എനിക്ക് അത്രത്തോളം ഇഷ്ടപ്പെട്ടില്ല. ബട്ട് മൈക്കൽ ജോർദാൻ തന്നെ ഡയറക്ടോറൽ ഡിബേറ്റിൽ എന്തെങ്കിലുമൊക്കെ കൊണ്ടുവരാൻ മേക്കിങ്ങിൽ ശ്രമിച്ചിട്ടുണ്ടെങ്കിലും ഫുള്ളി സക്സസ്ഫുൾ ആയി എന്ന് എനിക്ക് തോന്നിയില്ല. എൻ്റെ ഒരു അഭിപ്രായം ഇതാണ്. നിങ്ങൾ കാണാം, നിങ്ങളുടെ അഭിപ്രായം ഷെയർ ചെയ്യാം. അടുത്തൊരു വീഡിയോ നിങ്ങളുടെ മുമ്പിലേക്ക് എന്നവരെ സൈൻ ഓഫ്.